അയോഗ്യനാക്കപ്പെട്ട ലക്ഷദ്വീപ് എം പി 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 മുഹമ്മദ് ഫൈസൽ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഈ കോടതി കവരത്തി കോടതിയുടെ വിധി റദ്ദ് ചെയ്തിട്ടും ഹൈക്കോടതി റദ്ദ് ചെയ്തിട്ടും അങ്ങക്ക് പാർലമെന്റിലേക്ക് ലോക്സഭയിലേക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പം ഇന്ന് അതിൻ്റെ നിയമ നടപടിയിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലേ? അതെ, ഇന്ന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ശനിയാഴ്ച ഓൺലൈനായിട്ട് ഞങ്ങൾ പെറ്റീഷൻ ഫയൽ ചെയ്തു, റിട്ട് ഫയൽ ചെയ്തു. അത് തിങ്കളാഴ്ച ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പിൽ മെൻഷൻ ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് കേൾക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ്. കാരണം ഇത് എന്നെ അയോഗ്യനാക്കപ്പെട്ട കീഴ്ക്കോടതിയുടെ ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയതോടൊപ്പം തന്നെ എൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയാണ്. അതാണ് ഇന്ന് പ്രബലമായിട്ടുള്ള നിയമം. ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷമുള്ള ഇത്രയും കാലയളവിൽ ഇവിടെ പാർലമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, ജോയിൻറ്റ് സെഷൻ കഴിഞ്ഞു, രണ്ടാമത്തെ ബജറ്റിൻ്റെ സെക്കൻഡ് പോർഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്തൊക്കെ എൻ്റെ പ്രിവിലേജാണ് ഞാൻ പാർലമെൻറ്റിൽ പങ്കെടുക്കുന്നത്. ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള അവസരം നഷ്ടമാകുന്നു. ലക്ഷദ്വീപിന് പ്രത്യേകം പറയുകയാണെങ്കിൽ പഞ്ചായത്തിൻ്റെ കാലാവധിയും കഴിഞ്ഞ് അവിടെ ജനപ്രതിനിധികളൊന്നും ഇല്ലാത്ത സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലക്ഷദ്വീപ് സന്ദർശിച്ച സമയത്ത് ഒരു ജനപ്രതിനിധിയും പോലും ഇല്ലാത്ത ഒരു വേദിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റർ മാത്രമായിരുന്നു. കാരണം ഇതൊക്കെ ഒരു കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു സംഭവമായിട്ട് മനസ്സിലാകുന്നത് എപ്പോൾ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം, അതായത് കുറച്ച് മുന്നാന്ന് രാഹുൽ ഗാന്ധിയുടെ വിധി വന്ന പിറ്റേ ദിവസം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് അവർക്ക് ഒരു താമസവും ഇല്ല. ഒരേ ഒറ്റ 24 മണിക്കൂർ കൊണ്ട് ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തുന്നു. എന്നാൽ തിരിച്ചു കയറുന്ന കാര്യത്തിൽ 2 മാസമായിട്ട് അവർ ആ ഫയൽ ഇങ്ങനെ വച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇത് ശരി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം, ഇപ്പം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്ത് വരികയും രാഹുലിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു. പക്ഷേ മുഹമ്മദ് ഫൈസൽ എം പി അയോഗ്യനാക്കുന്ന ഘട്ടത്തിൽ, അയോഗ്യനാക്കിയതിന് ശേഷം പോലും അങ്ങനെ ഒരു ഐക്യദാർഢ്യം ലഭിച്ചിട്ടില്ല എന്ന ആരോപണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ എം പി റഹീം തന്നെ ഒരു ലേഖനത്തിൽ എഴുതിയതായി വായിക്കുന്നുണ്ടായി. ഞാൻ വായിച്ചു അത്. ശരിപ്പോൾ എന്നെ പോലുള്ളൊരു ചെറിയ നേതാവ്, ഞങ്ങളുടെ എൻ സി പി എന്ന് പറയുന്ന ഒരു ചെറിയ പാർട്ടിയുമാണ്. പക്ഷേ ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ചെറിയ പാർട്ടിയോ വലിയ പാർട്ടിക്കെതിരെയോ എന്നുള്ളതല്ല, പ്രതിപക്ഷത്തെ ഒന്നായിട്ടില്ലാണ്ടാക്കുക എന്നുള്ള തൽപര ലക്ഷ്യത്തോടുകൂടി നീങ്ങുന്ന ഒരു വൻ ശക്തിയാണെന്ന് ഗവൺമെൻറ്റിലുള്ളത്. അത് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിന് എപ്പോഴും നന്നായിരിക്കും. അവിടെ ഈ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചത് ഞാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ആ പ്രതിപക്ഷ കൂട്ടായ്മ എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എല്ലാവരും വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആദർശങ്ങൾ ആശയങ്ങളും വ്യത്യാസമാണെങ്കിലും, പക്ഷേ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട്, അതായത് ഇന്നത്തെ ഈ ഫാസിസ്റ്റ് ഭരണത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ കൂട്ടായ്മ ഉണ്ടാവുക എന്നുള്ള അത്യാവശ്യമാണ്. നിയമം പോരാട്ടം തുടരും. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് എം പി ഉള്ളത്. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.